ർ ടി സി ഡ്രൈവർ തർക്കത്തിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ഡ്രൈവർ യദുവിന്റെ ഹർജി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി ഹർജി തള്ളിയെങ്കിലും ഗൗരവമേറിയ പരാമർശങ്ങൾ നിർദ്ദേശങ്ങൾ കോടതി നടത്തിയിട്ടുണ്ട് വസ്തുനിഷ്ഠവും സത്യസന്ധവുമായ അന്വേഷണം വേണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കോടതി ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ വിശദാംശങ്ങളൊക്കെ പരിശോധിക്കുകയും യദുവിന്റെ ഹർജിയിലെ വിശദാംശങ്ങൾ പരിശോധിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് ആര്യയുടെയും സച്ചിന്റെയും എം എൽ എയുടെയും സ്വാധീനത്തിന് വഴങ്ങരുതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട് ഭരണ ഭരണവുമായി രാഷ്ട്രീയ നേതൃത്വവുമായി വലിയ അടുപ്പമുള്ള ആളുകളാണ് ആ നിലയിൽ അവർക്ക് ഇവരെയൊക്കെ സ്വാധീനിക്കാൻ കഴിയും ഇതിനോടകം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ സ്വാധീനം സ്വാഭാവികമായി ഉണ്ടാകുന്നുണ്ടെന്ന് ഈ അന്വേഷണം പുരോഗമിക്കുന്ന വേഗത കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും അന്വേഷണത്തിൽ കാലതാമസം പാടില്ലെന്ന് അതുകൊണ്ട് കോടതി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കെ ജി കമലേഷ് ചേരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് വലിയ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ മെമ്മറി കാർഡ് കാണാതായത് അടക്കമുള്ള കാര്യങ്ങൾ ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നൊക്കെ നാട് ചർച്ച ചെയ്തതാണ് ഇതിപ്പോ കോടതി യേതുവിൻ്റെ ഹർജി തള്ളി മേൽനോട്ടം വേണമെന്നുള്ള ഹർജി പക്ഷേ അപ്പോഴും ഈ കാലതാമസം ഉണ്ടാകരുതെന്നടക്കമുള്ള കർശനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇനിയെങ്കിലും വേഗം വെക്കുമോ ആബ്ജോദ് ഹർജി തള്ളി എന്ന് പറയുമ്പോഴും പൂർണ്ണമായും യെതുവിന് തിരിച്ചടിയല്ല അതായത് അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്വന്തം നിലയ്ക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല കോടതി കൃത്യമായ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു അന്വേഷണ സംഘത്തിന് എന്നുള്ളത് യദുവിനും വലിയ രീതിയിൽ ആശ്വാസകരമാണ് അതേ പ്രത്യേകിച്ച് അബ്ജോദ് സൂചിപ്പിച്ച പ്രതികൾ എം എൽ എ ഒപ്പം തന്നെ മേയർ ഉൾപ്പെടെയുള്ളവരാണ് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള കാലതാമസവും പാടില്ല സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതികൾക്ക് പ്രതികൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം കൃത്യസമയത്തിനുള്ള റിപ്പോർട്ട് നൽകണം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കണം കോടതി അപ്പപ്പോൾ വിവരം അറിയിക്കണം കൃത്യസമയത്തിലുള്ള റിപ്പോർട്ട് നൽകണം എന്നൊക്കെയുള്ള യഥാർത്ഥത്തിലൊരു കോടതിയുടെ മേൽനോട്ടം എന്ന നിലയ്ക്കുള്ള രീതിയിൽ ഞങ്ങളുടെ ഒരു റഡാർ ഉണ്ടാകും എന്നുള്ള കൃത്യമായ ഒരു മെസ്സേജാണ് കോടതിയിൽ ഇന്നത്തെ ഉത്തരവിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴും അതിൽ രണ്ടു മൂന്ന് തർക്കം നിൽക്കുന്നത് ആരാണ് എം എൽ എക്ക് വാതിൽ തുറന്നുകൊടുത്തു എന്നുള്ളതാണ് ഇതിൽ പ്രോസിക്യൂഷൻ പറയുന്ന യതു ആണെന്ന് പറയുമ്പോൾ യതു മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഹൈഡ്രോളിക് വാതിലായിരുന്നു കണ്ടക്ടർ തുറന്നു കൊടുത്തു എന്നുള്ളതാണ് കണ്ടക്ടറുടെ പങ്ക് അന്നു മുതൽ ദുരൂഹത്തിൽ നിൽക്കുന്നതാണ് ദുരൂഹമായി നിലനിൽക്കുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ും പറയുന്നത് എവിടെ ഈ മെമ്മറി കാർഡ് എന്നുള്ളത് മെമ്മറി കാർഡിൽ എല്ലാം ഉണ്ടാവുമല്ലോ മെമ്മറി കാർഡ് ആരോ എടുത്തു മാറ്റിയതാണ് അത് തന്റെ വാദങ്ങളെ പൊളിക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ ഏതും ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് പോലീസിലാകട്ടെ ഇതുവരെ ഒരു കെ ബസ്സിലെ മെമ്മറി കാർഡ് എവിടെ പോയെന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ആ അന്വേഷണ ഗതി എങ്ങോട്ടായിരിക്കും ഈ മെമ്മറി കാർഡ് കണ്ടെത്തുന്നത് പോകട്ടെ മെമ്മറി കാർഡ് ആര് അവിടുന്ന് മറ്റേ സ്കൂട്ടാക്കാൻ ആരടിച്ചുകൊണ്ട് പോയെന്നെങ്കിലും കണ്ടെത്താൻ പോലീസിന് സി സി ടി വിളൊക്കെ ഉപേക്ഷിച്ച് കഴിയേണ്ടതാണ് അതുപോലെ നടക്കുന്നില്ല കഴിഞ്ഞില്ല എന്നതിന്റെ അർത്ഥം സത്യത്തിൽ പ്രത്യേകിച്ച് ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് തന്നെയല്ല അത് തന്നെയാണ് ഈ അന്വേഷണത്തിന്റെ ഗതി ഇനി എങ്ങോട്ടായിരിക്കും ഏതു തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും നൽകാൻ പോകുക എന്നുള്ള കാര്യം യദുവിന് പറയാം പക്ഷേ കോടതി ആ രീതിയിൽ ആ റിപ്പോർട്ട് അങ്ങനെ തന്നെ അംഗീകരിക്കാനുള്ള സാധ്യതയില്ല മാത്രമല്ല ഇവിടെ പോലീസ് തുടക്കം മുതൽ ആദ്യം പരാതി നൽകിയത് യതുമായിട്ട് പോലും കേസെടുക്കാതെ മേയറുടെ പരാതി യെദുവിനെതിരെ കേസെടുക്കുകയായിരുന്നു പോലീസ് ഇത് പിന്നീട് ഇതു കോടതിയിൽ പോയ ശേഷം കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരുന്നു കേസെടുത്ത് എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതാണ് അബ്ജോദ്